പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും മക്കളെ കറക്റ്റായിട്ട്. നമുക്ക് എവിടെയാ തെറ്റ് പറ്റിയത്, എവിടെയാ നമ്മൾ തിരുത്തേണ്ടത്, എവിടെയാ നമുക്ക് പാളിപ്പോയത്, അത് തമ്പുരാൻ പറയണത് കേൾക്കണം. അത്ഭുതം പിന്നാലെ വരും, അത്ഭുതം പിന്നാലെ വരും. പാട്ട് പാടേണ്ടതേ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കണം. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ വരും? എവിടെയാണ് നമുക്ക് തിരുത്തലുകൾ വേണ്ടത്? സമ്പത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അച്ഛനത് പറഞ്ഞത്, ക്ഷമിക്കാൻ നമുക്കുള്ള മേഖലകൾ നിരവധിയാണ്. ക്ഷമിക്കാൻ നമുക്കുള്ള മേഖലകൾ, നമ്മളെ വേദനിപ്പിച്ചവരോട് നമ്മൾ നിരുപാധികം ക്ഷമിക്കണം. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ക്ഷമിക്കണമെന്ന് കർത്താവ് പറയണത്. ഒന്നാമത്തെ കാരണം, നമ്മുടെ കർത്താവ് കുരിശിൽ കടന്നുകൊണ്ട് നമ്മളെ പഠിപ്പിച്ച ഒരു പാഠമാണ്. കുരിശിൽ കടന്നുകൊണ്ട് ഈശോ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. എന്താ കാരണം? ഇവർ ചെയ്യുന്നത് എന്താന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. അച്ഛൻ വെറുതെ പറയല്ല, ആ ഈശോ പറഞ്ഞ വാചകം ഉണ്ടല്ലോ അത് സത്യമാട്ടോ പ്രിയപ്പെട്ടവരെ. നമ്മളെ